കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. പാവക്കുട്ടി, കുഞ്ഞുടുപ്പ്, ടോയ്സ്, ഇതൊക്കെ നമ്മുടെ കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ചത്. അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു ഞാനും സ്വാതി. കൈവിട്ടു പോയല്ലോ അമ്മ. ആ കുഞ്ഞിനെ വിധിച്ചിട്ടില്ല എന്ന് കരുതി നീ സമാധാനിക്ക്. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? സ്വാതി ഗർഭിണിയായതിനു ശേഷം ഒരു ദിവസം പോലും ഞങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കാതിരുന്നിട്ടില്ല. കുഞ്ഞിനെ കുറിച്ച് മാത്രമായിരുന്നു ഞങ്ങളുടെ ചിന്ത. കുഞ്ഞിന്റെ വരവിനായി കളിപ്പാട്ടങ്ങളും കുഞ്ഞുരുപ്പുകളും വാങ്ങി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങള്. ഏട്ടോ, ഇവിടെ കുഞ്ഞു പോയി. ഒരിക്കലും മടങ്ങി വരാത്തടത്തേക്ക് ഞങ്ങളുടെ കുഞ്ഞു പോയി. അജയ്, ആരെയും വേദനിപ്പിക്കാത്തവരാ ഞങ്ങള്. എന്തിനാണ് ദൈവം ഞങ്ങളെ ഇത്രയും വേദനിപ്പിച്ചത്? സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ. സഹിക്കണം, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ അജയ്. നിന്നെ സമാധാനിപ്പിക്കുമ്പോഴും അപകടം മണത്തിരുന്നു എനിക്ക്. പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ഏത് സമയത്താ നമുക്ക് ഇങ്ങനൊരു യാത്ര വരാൻ തോന്നിയത്? ഒക്കെ നഷ്ടപ്പെടാനായിരുന്നു നമ്മുടെ ഈ വരവ്. വിധി, അല്ലാതെ എന്താ പറയാൻ പറ്റും? തടഞ്ഞു നിർത്താൻ പറ്റില്ലല്ലോ നമുക്ക്. ആ സീത, സീതയെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ മോനെ? ഇല്ലമ്മേ, അവളെവിടെന്ന് ഒരു നിശ്ചയവുമില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, ഏട്ടത്തെ കാണാനില്ല. നഷ്ടപ്പെടാൻ വേണ്ടി മാത്രമായിരുന്നു ഈ യാത്ര. എപ്പോഴും ഈശ്വരനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവരായിരുന്നു എന്റെ രണ്ട് മരുമക്കളും. എന്നിട്ടും അവർക്കൊരാവശ്യം വന്നപ്പോ ദൈവം എവിടെ പോയി? എങ്ങനെ ഇതൊക്കെ സഹിക്കും നമ്മള്? എന്നാലും ഞാൻ പ്രതീക്ഷയില്ല. ഭഗവാനുണ്ടെങ്കിൽ എന്റെ സീത തിരികെ വരും. എന്റെ അടുത്തേക്ക് ജീവനോടെ അവൾ തിരികെ വരും. അജയ്, എനിക്ക് സ്വാതി ഒന്ന് കാണണം. സീത തിരികെ വരാത്തത് തൽക്കാലം അവളോട് പറയണ്ട. മുറിയിലേക്ക് മാറ്റിയ ശേഷം കാണാമെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും ഞാൻ അവളെ? എന്താ ഇത്? അജയ്, ചേച്ചിക്ക് എന്ത് സംഭവിച്ചുവെന്ന് എത്ര സമയം അവളോട് മറച്ചു പിടിക്കും? പോലീസ് ഉടനെ അവളുടെ ഡെഡ് ബോഡി കണ്ടെത്തും. ഈ ഹോസ്പിറ്റലിലെ മോർച്ചറിയിലേക്ക് തന്നെയായിരിക്കും അവളുടെ ശവശരീരവും കൊണ്ടുവരുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. Oh,
അവരോടന്ന് ഇറങ്ങുമ്പോൾ എന്നെ മനസ്സ് പറഞ്ഞിരുന്നു എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നെന്ന്. പിന്നെ എന്തിനാ സാറേ അവരെ വിട്ടത്? മാഡത്തിനോട് പറഞ്ഞാ മാഡം കേക്കോ? എന്റെ മക്കള് ഇതെങ്ങനെ സഹിക്കും? കുഞ്ഞു നഷ്ടപ്പെട്ടത് അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. അവർ എത്രമാത്രം പ്രാർത്ഥനയോടെയും സന്തോഷത്തോടെയും കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്നൊന്നും അവരാ സങ്കടത്തിൽ നിന്ന് കയറി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സീതയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഭയക്കുന്നു. എങ്ങനെ സഹിക്കും നമ്മൾ? അങ്ങനെയൊന്നും ചിന്തിക്കരുത് സാറേ. പിന്നെ അവൾ എവിടെ പോയി? റിസോർട്ടിന്റെ സമീപത്തൊക്കെ പോലീസ് അന്വേഷിച്ചു എന്നല്ലേ പറഞ്ഞത്? സീതാ മാഡത്തിന് അക്രമിയുടെ പിറകെ ഓടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സീതാ മാഡം ചോദിച്ചു വാങ്ങിയതാ. എന്തിനാ അയാൾ അങ്ങനെയൊക്കെ ചെയ്തത്? ആരെ കൊല്ലാനാ അയാൾ വെടിവെച്ചത്? എന്റെ കുടുംബത്തിൽ ആർക്കും ഒരു ശത്രുക്കളും ഇല്ല. അതും പട്ടാപ്പകൽ. എനിക്കിതൊന്നും വിശ്വസിക്കാനേ കഴിയുന്നില്ല. അല്ല, എനിക്ക് പിന്നെ ആരെങ്കിലും പറഞ്ഞു വിട്ടതാവോ? എന്തിന്? ആ ക്രിമിനൽ ആരാണെന്ന് ആലോചിച്ച് സാറ് തന്നെ ഉണ്ടാക്കണ്ട. സീതയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് ആ മദ്യപം തന്നെയാ. സിമ്മിംപുളി മുക്കിക്കൊല്ലാനുള്ള അവന്റെ ശ്രമം പരാജയപ്പെട്ടു. പിന്നീടാണ് തോക്കുമായിട്ട് വന്നത്. ഉറപ്പായിട്ടും അവൻ തന്നെയാണ്. ചെറിയ വാക്കുതർക്കമാണ് അവിടെ ഉണ്ടായതെന്നല്ലേ പറഞ്ഞത്? അതിന് പ്രതികാരമായി കൊല്ലാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ മദ്യപാനിയല്ലേ? കൂടാതെ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആളാവും. ആൾക്കാരുടെ മുന്നിൽ വെച്ച് സീത അവനെ അവമാനിച്ചില്ലേ? അതിന്റെ പ്രതികാരവും കാണും. പോകുമ്പോ അവ സീതയോട് പറഞ്ഞിരുന്നത്രേ നിന്നെ ഞാൻ വിടില്ല എന്ന്. പിറകെ ഓടിച്ചെന്ന സീതാ മാഡത്തിന് അവൻ ഉപദ്രവിച്ചു കാണുമെന്ന് എന്റെ പേടി. കയ്യിൽ തോക്കുണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ. സീതാ മാഡത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മദ്യപാനി തന്നെയാണ് അതിന് പിന്നിൽ. മറ്റാർക്കും അത് പങ്കില്ല. താൻ എന്തുകൊണ്ടാ ഇങ്ങനെ ഉറപ്പിച്ചു പറയുന്നേ? എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. കുഞ്ഞിനെ നഷ്ടമായി, ഇനി തിരിച്ചു കിട്ടില്ലല്ലോ. നല്ലൊരു കുഞ്ഞിനെ ദൈവം അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ സീതയ്ക്ക് ഒന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. ഒരാപത്തും പറ്റാതെ സീത തിരികെ വന്നാ മതിയായിരുന്നു. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇനി പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. സീതയുടെ ജീവൻ നഷ്ടപ്പെട്ടു. ജയശങ്കർ അവളെ കൊന്നു. ഇയാ കിട്ടും അവളുടെ ശവശരീരം. രാജേശ്വരി മാഡം അവരുടെ ദൗത്യം ഭംഗിയായി വിജയിപ്പിച്ചു. സിസ്റ്റർ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ? എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്താ സിസ്റ്റർ ഒന്നും പറയാത്ത? ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. സ്വാതി, Thank you.
മോളെ, അജയ്, എനിക്ക് എന്റെ കുഞ്ഞിനെ ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് സംശയമുണ്ട് അജയ്. ഡോക്ടർ എന്നോടൊന്നും പറഞ്ഞില്ല അമ്മ. അജയ് ഡോക്ടറെ ഒന്നും കാണ്, എന്നിട്ട് ചോദിക്ക്. അജയ് പോ. അജയ്, നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു സ്വാതി. നമ്മുടെ സന്തോഷം നമുക്ക് നഷ്ടപ്പെട്ടു. എങ്ങനെ നിന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടു. ആ വീഴ്ചയുടെ ആഘാതത്തില് ഈ ദുഃഖം താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമാണെന്ന് അറിയാം, എങ്കിലും യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. ആ കുഞ്ഞിനെ ദൈവം കൊണ്ടുപോയി, അതിനെ ദൈവം കൊണ്ടുപോയി എന്ന് കരുതിയാ മതി. നമ്മള് എന്നെ കൂടി കൊണ്ടുവരുന്നില്ല. ഞാനിത് എങ്ങനെ സഹിക്കും? കുഞ്ഞിനു വേണ്ടിയല്ല നമ്മൾ ഈ യാത്ര നടത്തിയ. പറഞ്ഞില്ലെങ്കിലും നമ്മുടെ സ്വപ്നത്തിൽ മുഴുവനും നമ്മുടെ കുഞ്ഞായിരുന്നില്ല അജേ. ഇനി നമ്മുടെ പൊന്നോമനയില്ലല്ലോ, നമ്മുടെ കൂടെ നമ്മുടെ കുഞ്ഞില്ലല്ലോ. എനിക്കിത് സഹിക്കാൻ പറ്റില്ല അജയ്, സഹിക്കാൻ പറ്റില്ല. ആ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ല സ്വാതി, അതുകൊണ്ടല്ലേ ദൈവം അതിനെ തട്ടിയെടുത്തത്. ഈ യാത്ര വേണ്ടായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ? എന്തിനാ ഇനി ജീവിക്കുന്നേ? സ്വാതി, സീതയെ അന്വേഷിക്കാത്തത് ഭാഗ്യായി. കുഞ്ഞു നഷ്ടപ്പെട്ട ഷോക്കിലെ അവള്. പാവം, അവളെ ഫേസ് ചെയ്യാൻ മടിച്ച് സീത ഇവിടെ എങ്ങാനും ഇരിക്കുകയാണെന്നാണ് അവളെ കരുതിയിരിക്കുന്നത്. അവളുടെ മനസ്സിലിപ്പോ മറ്റൊന്നുമില്ലമ്മേ, നഷ്ടപ്പെട്ട കുഞ്ഞു മാത്രമേ ഉള്ളൂ. സീതയുടെ കാര്യം ആലോചിക്കുമ്പോ ഒരു സമാധാനമില്ല. എവിടെ പോയി തിരയും ഞാൻ? എങ്ങോട്ട് പോണം? എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. മോനല്ലേ പറഞ്ഞത് ഭഗവാൻ ഉണ്ടെങ്കിൽ അവള് ജീവനോടെ നിന്റെ അടുത്തേക്ക് തിരികെ വരുമെന്ന്. കാത്തിരിക്കും, സീത വരുമായിരിക്കും. ഭഗവാൻ ഉണ്ടല്ലോടാ മോനെ.
സീത 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 ഏ സീത 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 കണ്ണു തുറക്ക് സീത ഡോക്ടർ ഇതെന്റെ ഭാര്യ എന്താ പറ്റിയത് അവരെ വെടിയേറ്റ നിലയിൽ പോലീസാണ് ഇവിടെ എത്തിച്ചത് ഓപ്പറേഷൻ ചെയ്ത് ബുള്ളറ്റ് പെട്ടെന്ന് നീക്കം ചെയ്യണം താങ്കൾ ഇവിടെ വെയിറ്റ് ചെയ്യൂ നമുക്ക് പിന്നെ സംസാരിക്കാം ഡോക്ടർ വെയിറ്റ് ചെയ്യൂ സാർ സാർ എന്താ ഉണ്ടായത് റിസോർട്ടിൽ നിന്ന് കുറച്ച് ദൂരെ വെടിയേറ്റ നിലയിലാണ് ഞങ്ങൾ അവരെ കണ്ടെത്തിയത് ഒന്നും സംഭവിക്കില്ല ധൈര്യമായിട്ടിരിക്കുക മുന്നിലേക്ക് തന്നെ തിരിച്ചു വന്നു അവൾ ഭഗവാൻ കൊണ്ടുവന്നു എനിക്കവളെ ജീവനോടെ കിട്ടിയാൽ മതിയായിരുന്നു ചേച്ചി എവിടാ ജേ എന്റെ ചേച്ചി എവിടാ ജേ ഇതുവരായിട്ട് എന്താ എന്നെ കാണാൻ വരാത്ത എന്തുപറ്റി ചേച്ചിക്ക് ചേച്ചി തള്ളിപ്പിടല്ലേ താൻ വീണത് അതുകൊണ്ടാണല്ലോ കുഞ്ഞു നഷ്ടപ്പെട്ടത് അതില് വിഷമമുണ്ട് ചേച്ചിക്ക് തന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ചേച്ചി ഈ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് എനിക്ക് എന്റെ ചേച്ചിയെ കാണണം ചേച്ചി ഒന്ന് വിളിക്കാജേ സ്വാതി അല്ലെങ്കിൽ വേണ്ട ഞാൻ അങ്ങോട്ട് ചെന്ന് കണ്ടോളാം ചേച്ചി മറിഞ്ഞു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറ്റബോധമൊന്നും വേണ്ട എനിക്ക് എന്റെ ചേച്ചിയെ കാണണം സീതേച്ചി സ്വാതിയെ കാണാൻ മുറിയിലേക്ക് വരാത്തത് സ്വാതിയെ ഫേസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു എന്തിനാ കല്യാണട്ടം കരയുന്ന സീത ഇവിടെ തന്നെ ഉണ്ട് ഓപ്പറേഷൻ തിയേറ്ററില് സ്വാതിക്ക് കാണാൻ പറ്റില്ല ഓപ്പറേഷൻ തിയേറ്ററിലോ എന്താ എന്റെ ചേച്ചിക്ക് പറ്റിയേ കല്യാണേട്ടാ എന്താ പറ്റിയേ സ്വാതി കിടന്ന് ബഹളം വെക്കരുത് സ്വയം നിയന്ത്രിക്കണം ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്കണം എന്താ എന്താ ഉണ്ടായത് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എല്ലാരും എന്നോട് എന്തോ മറച്ചു വെക്കുന്നുണ്ട് അജയ് തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ നിന്നെ ഫേസ് ചെയ്യാൻ മടിച്ചത് കൊണ്ടാണ് സീത വരാതിരിക്കുന്നതെന്ന് ഇവൻ കള്ളം പറഞ്ഞതാ റിസോർട്ടിന്റെ സമീപത്ത് വെച്ച് ആ അക്രമിയുടെ പുറകെ ഓടിപ്പോയ സീത തിരിച്ചു വന്നിരുന്നില്ല എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയിട്ടും ആദ്യമൊന്നും ഫലം ഉണ്ടായില്ല പ്രാർത്ഥനയോടെയാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് നിന്നെ കാണാൻ വന്നത് അവൾക്കെന്തോ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുമ്പോഴും ദൈവം അവളെ തിരിച്ചെത്തിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു അല്പം മുമ്പ് സീതയും കൊണ്ട് പോലീസുകാർ ഹോസ്പിറ്റലിലെത്തി അബോധാവസ്ഥയിൽ അവളിപ്പോ സ്വപ്നം കണ്ടതെല്ലാം പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ചായിരുന്നു
ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ അജയും സ്വാതി, മരണത്തിനും ജീവിതത്തിനുമിടയിൽ സീത, പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാനാവാതെ കല്യാൺ. പോലീസിന്റെ അന്വേഷണം രാജശ്രീയിലേക്ക് എത്തുമോ?